ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എനർജി ബാലൻസ് ചെയ്യാം, അതായത് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എങ്ങനെ എനർജി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മെജോറിറ്റി ട്വിൻ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ എന്തായാലും സെപ്പറേഷൻ നടക്കും. അതായത് നമ്മുടെ ഡി എം റൺ ചെയ്യും, ഡി എഫ് ഒരുപാട് കാലം ചെയ്സ് ചെയ്യും, പിന്നീട് ഡി എഫ് അവരുടെ സൗൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുമ്പോൾ, അവർ ഹീലാവുമ്പോൾ, അവർ അവരുടെ എനർജീനെ ബാലൻസ്ഡ് ആക്കുമ്പോൾ നമ്മുടെ ഡി എം തിരിച്ചു വരും. കാരണം ഈ ഒരു മൊമെൻറ്റ്, നിങ്ങളുടെ ഡി എം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നമ്മുടെ എനർജി ഷെയർഡ് എനർജി വന്നിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒരു മൊമെൻ്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് രണ്ട് ബോഡിയും രണ്ട് മൈൻഡും പക്ഷേ ഒരു സൗളാണ്. അവർ ഒരേ എനർജറ്റിക്കൽ ഫീൽഡാണ് ഷെയർ ചെയ്യുന്നത്. സോ ഇവിടെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നിട്ട് ഡി എഫ് ആണ് ലീഡ് എടുക്കേണ്ടത്. ലീഡ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡി എഫ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ബാലൻസിങ് ഡി എഫിന് ചെയ്യാൻ കഴിയണം. ആൻഡ് അഗെയിൻ, ഓരോ ഡി എഫും ഡിഫറെൻ്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം ലൈൻ ഉണ്ട്, അവർ ഹീൽ ചെയ്യാൻ അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം ലൈൻ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു എനർജി ബാലൻസിങ്ങിലേക്ക് വരാനൊക്കെ കുറച്ച് സമയമെടുക്കും. ഓക്കെ, സോ പലപ്പോഴും നമ്മുടെ ഡി എം തിരിച്ചു വരുമ്പോൾ അത് ഒരു യൂണിയനിൽ ചെന്ന് അവസാനിക്കണം എന്നില്ല. കാരണം ഇവൻ ഡി എഫ് വന്നിട്ട് ഒരുപാട് ആഗ്രഹിച്ചാൽ പോലും, ഇതൊരു യൂണിയൻ ആകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് പലപ്പോഴും യൂണിയൻ ആയിരിക്കില്ല. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ സ്ലോ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. സോ ഇവിടെ നിങ്ങൾ ഡി എം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജി റൈസ് ആവാൻ തുടങ്ങും, നിങ്ങൾക്ക് ആ ഒരു ഡിസയേഴ്സ് വന്നിട്ട് വീണ്ടും വരാൻ തുടങ്ങും, അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരെ കാണാനുള്ള ആഗ്രഹം ഒരുപാട് വരാൻ തുടങ്ങും. ആൻഡ് നമ്മളുടെ ഉള്ളിൽ എന്തായാലും വരും, ആ ഇതാണ് പറ്റിയ ചാൻസ്, എല്ലാം പറഞ്ഞു തീർക്കാൻ ഈ ഒരു ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര കാലമുള്ള എല്ലാ കഥകളും പറയാനുള്ള ഒരു ആക്രാന്തം, അല്ലെങ്കിൽ ഒരു എനർജി പുള്ള് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അല്ലേ, ആ നിങ്ങളുടെ എനർജി അവിടെ റൈസ് ആവും. പക്ഷെ അങ്ങനെയല്ല ഈ ഒരു കണക്ഷൻ വർക്ക് ആവുന്നത്, ഇതൊരു എനർജറ്റിക് കണക്ഷൻ ആണ്. അപ്പം നിങ്ങളുടെ എനർജി റൈസ് ആവും തോറും നിങ്ങളുടെ ഡി എം നിങ്ങളിൽ നിന്ന് വീണ്ടും അകലാൻ തുടങ്ങും, അല്ലെങ്കിൽ അവർ റിപ്പല്ലാവാൻ തുടങ്ങും. സോ കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് ഇറ്റ് സ്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് കൊണ്ടുപോകണം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ പറ്റിയിട്ട് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങളുടെ ഡി എം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ഏത് എനർജിയിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി പെട്ടെന്ന് റൈസ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു ചാടണ്ട, നിങ്ങൾ ജസ്റ്റ് ടേക്ക് യുവർ എനർജി ബാക്ക്, നിങ്ങൾ ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കുക. അവിടെ കാര്യങ്ങൾ സ്ലോ ആയിട്ട് കൊണ്ടുപോകുക, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയം എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ എനർജീനെ കൂളാക്കാനുള്ള ആ ഒരു ടൈം നിങ്ങൾ എടുക്കുക. സോ അവരായിട്ട് വീണ്ടും ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജി ഡൗണിലേക്ക് കൊണ്ടുവരിക. കാരണം ഇതൊരു സോൾ ജേണിയാണ്, ഇതിൽ മൈൻഡ് ഇൻവോൾവ് അല്ല, ഇതിൽ ബോഡി ഇൻവോൾവ് അല്ല, ഇത് ഫുള്ളും ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സൗളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗളിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ആ നിങ്ങളാണ് ഡിവൈൻ മാസ്കുലിൻ, മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലായിരിക്കണം അല്ലേ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴാണ് നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ സൗൾ എനർജിയിലായിരിക്കുമ്പോഴാണ് അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൗൾ എനർജി എന്ന് പറയുന്നതും മൈൻഡ് എനർജി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ഇത് ചിലപ്പോൾ ഫസ്റ്റ് കൺഫ്യൂസിംഗ് ആയി തോന്നാം, അതായത് ഈ ഒരു ജേർണിയിലേക്ക് ന്യൂ ആയി വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. കാരണം അവരിപ്പോഴും വന്നിട്ട് ബിഗിനിങ് സ്റ്റേജിലാണ്, അവർക്ക് ആ ഒരു അഡിക്റ്റീവ് എനർജി ഉണ്ട്, ചേസിങ് എനർജി ഉണ്ട്, ഡെസ്പറേറ്റ് എനർജി ഉണ്ട്. സോ അവരെപ്പോഴും ഡി എമ്മിനെ മിസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നോർമലാണ് ബിഗിനിങ് സ്റ്റേജിൽ, അല്ലാന്ന് ഞാൻ പറയണില്ല. സോ ജേർണി പുരോഗമിക്കും തോറും വന്നിട്ട് നമ്മൾ റിയലൈസ് ചെയ്യും, ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ മൈൻഡിന് ഈ ഒരു കോൺസെപ്റ്റിന് വന്നിട്ട് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെയെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിനെ കീറി മുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കും, അതെങ്ങനെ വേറൊരു പേഴ്സൺ ഞാനാവും എന്നുള്ള ആ ഒരു തിങ്കിങ്, ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് മൈൻഡ് ചോദിക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങളുടെ ഹയർ സെൽഫിൽ, അല്ലെങ്കിൽ സോൾ ലെവലിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. പക്ഷേ ഈ ഒരു യൂണിറ്റി കോൺസെപ്റ്റ് വന്നിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും, അതെങ്ങനെ വേറൊരാൾ നമ്മളാവും എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവിടെ വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ്, എന്താണ് ഈ മൈൻഡ് എനർജി, എന്താണ് ഈ സോൾ എനർജി, അതെങ്ങനെയാവാം, ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി. മൈൻഡ് എനർജി എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എനർജിയാണ്. അതേപോലെ തന്നെ മൈൻഡ് എന്ന് പറയുന്നത് ഇമോഷൻസും ഫീലിങ്സും ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് അല്ലേ. പക്ഷേ സോൾ എനർജി എന്ന് പറയുന്നത്
അത് അത് ഒബ്സർവറാണ്, അതിന് അതിന് വലിയ പ്രിഫറൻസസ് ഒന്നുമില്ല, അത് ന്യൂട്രലാണ്, അതെപ്പോഴും ബീയിങ് ഇൻ പീസ്, അതായത് എപ്പോഴും പീസ്ഫുള്ളാണ്. അവിടെയാണ് നമ്മൾ ശരിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി ഒരു സോളുണ്ട്, അപ്പോൾ നമ്മൾ നമ്മുടെ സോളായിട്ട് റീകണക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിങ്സ്, നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ മനസ്സിലാക്കിയ ലോകം, നമ്മളുടെ സൊസൈറ്റി, ഇതൊക്കെ വന്നിട്ട് നമ്മളിൽ വന്നിട്ട് മൈൻഡ് എനർജിയിലേക്കാണ് പുഷ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളെ, ജനിച്ച കുട്ടികളെ എടുത്ത് നോക്കിയാൽ അവർക്കൊരു പ്രിഫറൻസും ഇല്ല, അവർ എല്ലാവരെയും സ്നേഹിക്കും. അപ്പോൾ അവർ അവരുടെ കോൺഷ്യസ്നെസ്സിലാണ്, അവരവരുടെ പ്യുവർ കോൺഷ്യസ്നെസ്സിലാണ്. പക്ഷെ അവർ വളരും തോറും വന്നിട്ട് നമ്മളുടെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം, അങ്ങനെയുള്ള ആ ഒരു ഡ്യുവാലിറ്റി അവിടെ വന്നു. ബട്ട് എനിവേസ് നമ്മൾ ഈ ഒരു ഏർത്തിലാണ്, പൊളാരിറ്റി ഉള്ള ഒരു ഏർത്തിലാണ്. സോ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെയാണ് വന്നിട്ട് നമ്മൾക്ക് ആ ഒരു സൗൾ ഗ്രോത്ത് ഒക്കെ വരുന്നത്. അത് പാർട്ട് ഓഫ് സൗൾ കോൺട്രാക്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. സോ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു പോയിന്റ് ഓഫ് ടൈമിൽ, നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ കാണുന്നു. ഈ ഒരു ഡിവൈൻ മാസ്കുലിൻ നിങ്ങൾക്ക് നിങ്ങളുടെ സൗൾ എനർജി ആയിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ശരിക്കും നടക്കുന്നത്. ഇതൊക്കെ വന്നിട്ട് ഒരു ഓൾറെഡി ഒരു സോൾ കോൺട്രാക്റ്റാണ്. നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ മൂലം നിങ്ങൾ വന്നിട്ട് അവേക്കൺ ആവണം. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ സൗളായിട്ട് റീകണക്ട് ആവണം എന്നുള്ളതൊക്കെ വന്നിട്ട് ഒരു സോൾ കോൺട്രാക്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓൾറെഡി നിങ്ങളൊരു സോൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് അല്ല, നിങ്ങൾ നിങ്ങളുടെ ബോഡി അല്ല. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഈ ഒരു മൈൻഡ് ബോഡിയൊക്കെ വന്നിട്ട് നമ്മുടെ സോളിനെ എക്സ്പീരിയൻസ്, ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി വന്നിട്ട് ഗ്രൗണ്ടഡ് ആക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ എനർജി തിരിച്ചെടുക്കണം. ഓക്കെ, ആ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ്സിൽ തന്നെ ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സൗൾ എനർജിയിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ അവരെ വേറൊരാളായിട്ട് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗളായിട്ട് അലയേണ്ടല്ല. അപ്പോൾ അവിടെ വന്നിട്ട് യൂണിറ്റി കോൺഷ്യസ്നെസ് അല്ല വരുന്നത്, അവിടെ സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആണ് വരുന്നത് അല്ലേ. സോ ഇവിടെ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എനർജി സ്പൈക്ക് ആവാതിരിക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഗ്രൗണ്ടഡ് എനർജിയിലായിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ചിലപ്പോൾ ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks നിങ്ങളോട് സംസാരിക്കുമായിരിക്കും, അതിനുശേഷം നിങ്ങൾ വീണ്ടും സെപ്പറേഷനിലേക്ക് പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ, അതായത് വീണ്ടും വരും വീണ്ടും പോവും, ഇത് വന്നിട്ട് നിങ്ങളുടെ, പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നിട്ട് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ വരുമ്പോൾ ഈ ഒരു എനർജി വന്നിട്ട് നമുക്ക് ഗ്രൗണ്ടഡ് ആക്കി വയ്ക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലല്ല, പിന്നീട് നമ്മളുടെ ആ ഒരു സൗൾ ഗ്രോത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ എനർജി ബാലൻസ് ആക്കാം. അപ്പോൾ ആ ഒരു ബാലൻസിങ് വരുന്ന വരെ ഈ ഒരു കോസ്മിക് ഡാൻസ്, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പുഷ് ആൻഡ് പുൾ എനർജി വന്ന് പൊക്കോണ്ടേയിരിക്കും, അതേപോലെ തന്നെ വരും, സെപ്പറേഷൻ നടന്നുകൊണ്ടും ഇരിക്കും. സോ ഈ ഒരു എനർജി ബാലൻസ് ചെയ്യാൻ പഠിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് ഇതൊരു സ്ലോ പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ സോൾ ഗ്രോത്തിന് വന്നിട്ട് റഷ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു സോൾ ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമുക്കുള്ള സോൾ, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ്സിനെയും അവയർനെസ്സിനൊക്കെ വന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ എന്ന് പറയുന്നത് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു നിമിത്തം, നിങ്ങൾക്കൊരു ക്ലൂ തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു. എല്ലാ ആൻസേഴ്സും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു. നമുക്ക് ജസ്റ്റ്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, എന്തിലേക്കാണ് നമ്മളുടെ ഫ്ലോ, ഇതൊക്കെ എനിക്കൊരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ, ജസ്റ്റ് ഒരു ക്ലൂ തരാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റീ എൻട്രി നടത്തിയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ സൗൾ എനർജിയിലായിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ സൗൾ പർപ്പസിലായിരിക്കുക, അത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാവരും പറയും ഡു വാട്ട് മേക്സ് യു ഹാപ്പി എന്നല്ലേ. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്യണം എന്ന് പറയും. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് എന്താണോ സമാധാനം തരുന്നത്, എന്തിലാണോ നമുക്ക് സമാധാനം കിട്ടുന്നത്, അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ, ആ ഒരു ഫ്ലോയിൽ വേണം നമ്മൾ പോവാൻ. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ എനർജി ന്യൂട്രലൈസ് ആവും, നമ്മൾ ആ ഒരു പീസിലായിരിക്കും, നമ്മൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കും. സോ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ നമ്മുടെ ജീവിതത്തിൽ എൻ്റർ ആയാൽ പോലും നമുക്ക് നമ്മളെ നഷ്ടപ്പെടുത്താതെ അവരെ നിലനിർത്താൻ പറ്റും. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ സോൾ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ എടുക്കുക. താങ്ക് യു സോ മച്ച്.